ഹലോ ഇന്ന് നമുക്ക് റവയും ക്യാരറ്റും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം ഒരു പാനിലോട്ട് ഒരു അര കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് ചീഴുകിയിട്ട് ഇട്ടുന്ന ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റന്ന് എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു അര കപ്പ് പാലും ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട് മുഴുവനായിട്ട് നമുക്ക് പാല് മാത്രമായിട്ട് ചേർക്കാം അപ്പോൾ ഇനി നമുക്കിതൊരു ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഏലക്കായയുടെ സീഡും കൂടി മണത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്തുള്ള നമ്മുടെ റവയിൽ നെയ്യിൽ വറുത്ത റവ ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ റവ പെട്ടെന്ന് തിക്കാവും അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ ഒരു കിണത്തിലോട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നെയ്യ് കിണ്ണത്തിൽ തടവിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇത് നന്നായി ചൂടാറുന്നതിന് മുൻപ് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമുക്കിത് കിണത്തിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്